വർഷങ്ങളായി ഒമാനിൽ ജോലി ചെയ്തിരുന്ന ബിനുവിന് തൊഴിൽ നഷ്ടപ്പെട്ടതോടെയാണ് ദുരിത ജീവിതം തുടങ്ങുന്നത്. മസ്കറ്റ് റൂവിയിലെ സുൽത്താൻ കാബൂസ് മസ്ജിദിന് സമീപം അലഞ്ഞു തിരിയുന്നത് ഏറെ നാളുകളായി പലരും കണ്ടിരുന്നു. ജോലിയും വിസയുമില്ലാതെ അലയുന്ന ബിനുവിനെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ പലരും ശ്രമിച്ചെങ്കിലും നാട്ടിലെ പ്രാരാബ്ധങ്ങൾ കാരണം അദ്ദേഹം തയ്യാറായില്ല. ഇതിനിടെ ദിവസവേതനത്തിൽ ക്ലീനിംഗ് ജോലിക്ക് പോയി. ജോലിക്കിടെ ആസിഡ് കാലിൽ വീണ് പൊള്ളിയതോടെ ദുരിതം ഇരട്ടിയായി. റോഡരികിലും കടത്തിണ്ണയിലും മാനസിക നില തെറ്റിയവനെ പോലെ കഴിയുമ്പോഴാണ് റൂവി KMCC പ്രവർത്തകർ വീണ്ടും സമീപിക്കുന്നതും നാട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നതും. ഒരു മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം ബിനുവിന് പുതിയ ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് പറയാൻ വാക്കുകളില്ല. സത്യത്തില് എനിക്ക് നാട്ടിലേക്ക് പോകാനും പറ്റില്ല എന്നുള്ള ഒരു ചിന്ത വന്നായിരുന്നു. പക്ഷേങ്കില് എന്റെ എല്ലാ പേപ്പറും കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി കേസുകൾ ഒഴിവാക്കിയാണ് ബിനുവിനെ നാട്ടിലേക്ക് അയച്ചത്. എംബസിന്റെ സഹായത്തോടെ എല്ലാ പേപ്പർ വർക്കും നടന്നു. അതുപോലെ തന്നെ രണ്ടു മൂന്ന് കേസ് ഉണ്ടായിരുന്നു, വണ്ടിയുടെ കേസ്. അപ്പോൾ കേസ് വിധി വന്നതാണ്. അപ്പോൾ അത് മഹക്കമയിലും അതുപോലെ തന്നെ പ്രോസിക്യൂഷനിലൊക്കെ പോയി. കേസൊക്കെ പിൻവലിച്ചിട്ടാണ് ഇപ്പം പേപ്പറൊക്കെ റെഡിയായത്. ഗൾഫിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ നാട്ടുകാരനെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് ആത്മാർത്ഥമായി പരിശ്രമിച്ച KMCC പ്രവർത്തകന്മാരെ അഭിനന്ദിക്കുക. മസ്കറ്റിൽ നിന്നും നാദാപുരത്തെ വീട് വരെ നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലിയും KMCC നേതാക്കളും അനുഗമിച്ചു. ഹാരിസ് ഈന്തുള്ളതിൽ, ഫൈസൽ അക്സ, നാസർ കല്ലാച്ചി, പറമ്പത്ത് ഷബീർ, ബാദുഷ ഇരിക്കൂർ തുടങ്ങിയവർ ചേർന്നാണ് നടപടികൾ വേഗത്തിലാക്കിയത്. തുടർ ചികിത്സയ്ക്കുള്ള സഹായധനവും ബിനുവിന് കൈമാറി. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.